വ്ലോഗ് വൺ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2019 ജൂലൈയിലെ രണ്ടാമത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് 2019 വിംബിൾഡൺ, ഫിഫ പിന്നെ ലോകകപ്പ് ക്രിക്കറ്റ് അതുമായി ബന്ധപ്പെട്ട PSC ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷയോടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ പോയിന്റ് നോക്കാം. 2019 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇറാഖിലെ പ്രദേശമാണ് ബാബിലോൺ. ഇറാഖിലെ ബാബിലോൺ എന്ന് പറയുന്ന പ്രദേശമാണ് 2019 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. അടുത്തത് ഗ്രീസിൻ്റെ പ്രധാനമന്ത്രിയാണ് ക്രിയാക്കോസ് മിറ്റ്സോടാക്കിസ്. ക്രിയാക്കോസ് മിറ്റ്സോടാക്കിസ് ആണ് ഗ്രീസിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. പിന്നെ രോഗങ്ങളുമായി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, 2019 ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് മീൽസിൽസ് വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യൻ രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യയുടെ അയൽരാജ്യമായ രാജ്യമാണ് ശ്രീലങ്ക. 2019 ലോകാരോഗ്യ സംഘടന മീസിൽസ് വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യൻ രാജ്യം ശ്രീലങ്ക. അടുത്തത് 2019 അന്താരാഷ്ട്ര നാളികേര സമ്മേളന വേദിയാണ് കോഴിക്കോട്. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലായതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രത്യേകതയുണ്ട്. 2019 അന്താരാഷ്ട്ര നാളികേര സമ്മേളന വേദിയാണ് കോഴിക്കോട്. പിന്നീട് ലോക ജനസംഖ്യാ ദിനമെന്ന് പറയുന്നത് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത്. അന്താരാഷ്ട്ര നാളികേര സമ്മേളന വേദി കോഴിക്കോട്, ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. അടുത്തത് നമുക്ക് ഒരു ഫുട്ബോൾ, 2019 കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ വിജയികൾ ഏതൊക്കെയാണ് നോക്കാം. കോപ്പ അമേരിക്ക ഫുട്ബോൾ 2019 വിജയ് ബ്രസീലും റണ്ണറപ്പ് പെറു. വിജയ് ബ്രസീല്, റണ്ണറപ്പ് പെറു. ഫെയർ പ്ലേ അവാർഡ് നേടിയതും ബ്രസീല്. 2019 കോപ്പ അമേരിക്ക ഫുട്ബോൾ വിജയിയും ഫെയർ പ്ലേ അവാർഡും നേടിയത് ബ്രസീലും, റണ്ണറപ്പായത് പെറു. അടുത്തത് 2019 ഫിഫ വുമൺസ് വേൾഡ് കപ്പ്. ഫിഫ വുമൺസ് വേൾഡ് കപ്പ് 2019 വിജയ് അമേരിക്ക, റണ്ണറപ്പ് നെതർലൻഡ്. വിജയ് അമേരിക്ക, റണ്ണറപ്പ് നെതർലൻഡ്. വേദി എന്ന് പറയുന്നത് ഫ്രാൻസ്. 3 പോയിൻ്റ് ഫിഫ വുമൺസ് വേൾഡ് കപ്പ് 2019 വിജയിയായത് അമേരിക്കയും, റണ്ണറപ്പായത് നെതർലൻഡും, വേദിയായത് ഫ്രാൻസും. അടുത്ത പോയിൻ്റ് എന്താണെന്ന് നോക്കാം. അടുത്തത് 2019 വിംബിൾഡൺ. 2019 വിംബിൾഡണിലെ പുരുഷ വിഭാഗത്തിലെ വിജയിയാണെന്നുണ്ടെങ്കിൽ നൊവാക് ജോക്കോവിച്ചും റണ്ണറപ്പ് റോജർ ഫെഡററും. വിംബിൾഡൺ 2019 പുരുഷ വിഭാഗത്തിലെ വിജയിയാണ് നൊവാക് ജോക്കോവിച്ച്, റണ്ണറപ്പായത് റോജർ ഫെഡറർ. വിജയ് നൊവാക് ജോക്കോവിച്ചും റണ്ണറപ്പ് റോജർ ഫെഡററും. അടുത്തത് 2019 വിംബിൾഡണിലെ വനിതാ വിഭാഗത്തിലെ വിജയിയാണ് സിമോണ ഹാലപ്പ്, റണ്ണറപ്പാണ് സെറീന വില്യംസ്. വിംബിൾഡൺ 2019 വനിതാ വിഭാഗത്തിലെ വിജയ് സിമോണ ഹാലപ്പും, റണ്ണറപ്പെന്ന് പറയുന്നത് സെറീന വില്യംസും. അടുത്തത് 2019 വേൾഡ് കപ്പ് ക്രിക്കറ്റ്, ലോകകപ്പ് ക്രിക്കറ്റിലെ വിജയിയാണ് ഇംഗ്ലണ്ട്, റണ്ണറപ്പെന്ന് പറയുന്നത് ന്യൂസിലൻഡ്. 2019 വേൾഡ് കപ്പ് ക്രിക്കറ്റിലെ വിജയ് ഇംഗ്ലണ്ടും റണ്ണറപ്പ് ന്യൂസിലൻഡും. ഫൈനലിൽ നടന്ന വേദിയാണ് ലണ്ടനിലെ ലോർഡ്സിൽ. ലണ്ടനിലെ ലോർഡ്സിൽ വെച്ചിട്ടാണ് ഫൈനൽ മത്സരം നടന്നത്. പിന്നീട് ടൂർണമെൻറ്റിൻ്റെ താരമെന്ന് പറയുന്നത് കെയ്ൻ വില്യംസൺ. ന്യൂസിലൻഡൻ താരമായ കെയ്ൻ വില്യംസ് ആണ് ടൂർണമെൻറ്റിലെ താരം. ഏറ്റവും കൂടുതൽ റൺസ് എടുത്തതും രോഹിത് ശർമ്മ, ഇന്ത്യയിലെ രോഹിത് ശർമ്മയാണ് ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത്. പറഞ്ഞ 5 പോയിൻ്റ്. വേൾഡ് കപ്പ് ക്രിക്കറ്റ് 2019 വിജയ് ഇംഗ്ലണ്ട്, റണ്ണറപ്പ് ന്യൂസിലൻഡ്. ഫൈനലിൽ വേദി ലണ്ടനിലെ ലോർഡ്സിൽ വെച്ചിട്ട്. പിന്നെ ടൂർണമെൻറ്റിലെ താരമാണ് വിജയ് ന്യൂസിലൻഡിൻ്റെ കെയ്ൻ വില്യംസ്. കൂടുതൽ റൺസ് നേടിയത് രോഹിത് ശർമ്മയും. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് 2019 ജൂലൈയിലെ രണ്ടാമത്തെ ആഴ്ചയിലെ കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിച്ചു കൊടുക്കാനായി ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.